നമസ്കാരം. പ്ലേഗ് ബാധിച്ച ലക്ഷക്കണക്കിന് ആളുകളെ അന്ന് കുഴിച്ചിട്ടത് ജീവനോട്. കാതോർത്താൽ ഇന്നും ആത്മാക്കളുടെ കരച്ചിൽ കേൾക്കാമെന്ന് പ്രേത ഗവേഷകർ. ലോകത്തിലെ ഏറ്റവും ഗുരുതരമായ ദ്വീപിനെ കുറിച്ച് പറയാം. യൂറോപ്പിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ശേഷമാണ് പ്ലേഗ് എന്ന മഹാമാരി പെയ്തൊഴിഞ്ഞത്. കറുത്ത മരണം എന്നറിയപ്പെട്ട് ഈ മഹാരോഗം 20 കോടിയിലേറെ ജീവനാണ് അപഹരിച്ചത്. ഈ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷപ്പെടാൻ രാജ്യങ്ങൾ പല വഴികളും നോക്കി. 1993 വെനീസിലേക്കെത്തിയ 2 കപ്പലുകളിൽ പ്ലേഗ് ബാധിതരുണ്ടായിരുന്നു. വൈകാതെ ഇത് പടർന്നു പിടിക്കാനും തുടങ്ങി. ഇതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് മുന്നിൽ ഉത്തരവുമായി നിന്നത് ഒരു ദ്വീപായിരുന്നു. വെനീസിനും ലിഡോയ്ക്കും ഇടയിലുള്ള ഒരു ചെറുദ്വീപ്, പേര് പൊവേലിയ. ഒരു കനാൽ വഴി 2 ഭാഗങ്ങളായി വിഭജിച്ച നിലയിലാണ് ഈ ദ്വീപിൻ്റെ സ്ഥാനം. 1.5 ലക്ഷത്തോളം പ്ലേഗ് ബാധിതരെയാണ് ഈ ദ്വീപിൽ കുഴിച്ചുമുട്ടിയത്. അതിൽ പലർക്കും ജീവനുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. മരണത്തിൻ്റെ വക്കിലെത്തിയവരെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ദ്വീപിൽ ഉപേക്ഷിച്ച് അധികൃതർ മടങ്ങി. ഒരിറ്റു വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിത ജീവിതത്തിനൊടുവിൽ എത്ര പേർ യഥാർത്ഥത്തിൽ അവിടെ മരിച്ചു വീണുവെന്നതിന് ഇപ്പോഴും ഔദ്യോഗിക കണക്കില്ല. പക്ഷേ പൊവേലിയയിലെ മേൽമണ്ണിൻ്റെ പാതിയും അഴുകിപ്പൊടിഞ്ഞ മനുഷ്യ ശരീരമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 100 ആണ്ടുകൾക്ക് മുമ്പ് മനുഷ്യവാസമുണ്ടായിരുന്ന ഈ ദ്വീപ് പിന്നീട് പലരും കീഴടക്കി. അവർ ജനങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു. വെനീസിലേക്ക് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനായി വാച്ച് ടവറും ഏതാനും വമ്പൻ കോട്ടകളും ഇവിടെ പണി കഴിപ്പിച്ചതോടെയാണ് പിന്നെയും ദ്വീപിൽ ആൾതാമസമുണ്ടായത്. പക്ഷേ പ്ലേഗ് ബാധിതരെ കൂട്ടത്തോടെ കുഴിച്ചിട്ടതോടെ വെനീസ് അധികൃതർ പൂർണ്ണമായും ദ്വീപിനെ കൈയൊഴിഞ്ഞു. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് എന്ന കുപ്രസിദ്ധിയോടെയാണ് പൊവേലിയ നിലനിൽക്കുന്നത്. സാഹസികത മൂത്ത് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ പ്രദേശവാസികൾ ആരും തയ്യാറാക്കില്ല. ഇനി ബോട്ട് കിട്ടണമെങ്കിൽ വൻതുക കൊടുക്കേണ്ടി വരും. യാത്രികരെ ദ്വീപിലിറക്കി ആരും കാത്തു നിൽക്കുകയുമില്ല. നിശ്ചിത സമയം കഴിഞ്ഞ് തിരികെ വരാമെന്ന് വാഗ്ദാനവുമായി ബോട്ടുകൾ സ്ഥലം വിടും. ഇതിനെല്ലാം കാരണം മറ്റൊന്നുമല്ല, ശാന്തി കിട്ടാതെ ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് ദ്വീപിൽ അലയുന്നത്. ലോക പ്രശസ്തരായ പ്രേതന്വേഷകർക്ക് അവർ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് പൊവേലിയ ദ്വീപിൽ നിന്നാണെന്നാണ് പറയുന്നത്. അത്രയേറെ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാർക്കും പാരാനോർമൽ ഗവേഷകർക്കും. ഇന്നും ദ്വീപിൽ പലയിടത്തും അസ്ഥികൾ പൊന്തി നിൽക്കുന്നു. പ്ലേഗിനെ ഉന്മൂലനം ചെയ്യാനുള്ള തിടുക്കത്തിൽ മനുഷ്യത്വം പോലും മറന്നിരുന്നു എന്നതിലുദാഹരണമാണിത്. പാതി ജീവനുമായി ഇവിടെ വന്നിറങ്ങി മരിച്ചു വീണവർക്കാകട്ടെ പരമ്പരാഗത രീതിയിലുള്ള സംസ്കാരത്തിന് പോലും വിധിയുണ്ടായില്ല. അവർ മണ്ണിൽ തന്നെ അഴുകിത്തീരുകയായിരുന്നു. എന്നാൽ പ്ലേഗ് കൊണ്ട് തീർന്നില്ല ഈ പ്രേതദ്വീപിൻ്റെ ദുർവിധി. കറുത്ത മഹാമാരി ഇല്ലാതായെങ്കിലും പിന്നീട് ആർക്കെങ്കിലും മാറാരോഗങ്ങൾ ബാധിച്ചാൽ അവരെ കൊണ്ടുതള്ളാനുള്ള ഇടമായി മാറി പൊവേലിയ. സർക്കാരും ദ്വീപിനെ പറ്റി മറന്നു. അവിടുത്തെ കോട്ടകളെല്ലാം കാടുകയറി തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് 1922 പൊവേലിയയിലെ കെട്ടിടങ്ങൾ മാനസികാരോഗ്യ ആശുപത്രിയെ വികസിക്കാമെന്ന് ആശയം വരുന്നത്. ഒരു ഡോക്ടറെയും അവിടേക്ക് നിയോഗിച്ചു. എന്നാൽ രോഗികളായെത്തിയവരെ പരീക്ഷണത്തിലുള്ള ഗിനപ്പന്നികളായാണ് ആ ഡോക്ടർ കണ്ടത്. അവിടേക്കെത്തുന്നവരെല്ലാം ചികിത്സാ പരീക്ഷണത്തിൻ്റെ ഫലമായി മാനസിക നില താറുമാറാവുകയോ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയായി. ഒരിക്കൽ ഇവിടേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തതിനാൽ എന്ത് പരീക്ഷണവും നടത്താനുള്ള അവസരമുണ്ടായിരുന്നു ഡോക്ടർക്ക്. പക്ഷേ അധികകാലം ഇത് തുടർന്നില്ല. ദ്വീപിലെ കൂറ്റൻ ബെൽ ടവറിന് മുകളിൽ നിന്ന് ചാടി ഡോക്ടർ ഒരു രാത്രി ആത്മഹത്യ ചെയ്തു. പൊവേലിയയിലെ ആത്മാക്കളാണ് ആ മരണത്തിന് പിന്നിലെന്നാണ് ഇന്നും ജനം വിശ്വസിക്കുന്നത്. ഇപ്പോൾ പാതിരാവുകളിൽ ദൂരെ ദ്വീപിൽ നിന്നും ബെൽ ടവറിലെ മണിയൊച്ചകൾ കേൾക്കാറുണ്ടെന്ന് പ്രദേശവാസികളുടെ വാക്കുകളുണ്ട്. ടവറിലെ കൂറ്റൻ മണി എന്നേ അപ്രത്യക്ഷമായിരുന്നത് മറ്റൊരു സത്യമാണ്. 1968 ശേഷം സർക്കാർ ദ്വീപിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. അങ്ങനെ ഹൊറർ സിനിമകളെ പോലും വെല്ലുന്ന വിധം പ്രേതസ്വാധീനം നിറഞ്ഞ ദ്വീപായി പൊവേലിയ മാറി. കെട്ടിടങ്ങളും തകർന്നുപോയി, പലതും കാട് കയറി, പലയിടത്തും മണ്ണിളകി ശവകുടീരങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു. കൂട്ടിയിട്ട നിലയിൽ അസ്ഥിക്കൂടങ്ങളും നിറഞ്ഞു. ഇവിടേക്ക് യാത്രാനുമതി നൽകാൻ സർക്കാരും ബോട്ട് യാത്രയ്ക്ക് തയ്യാറാകാതെ പ്രദേശവാസികളും നിലകൊണ്ടതോടെ ദ്വീപിൻ്റെ ഭീകരത പിന്നെയും മേറി. പാരാനോർമൽ ഗവേഷകർക്ക് പൊതുവായി പറയാനുള്ള ഒരു കാര്യം ദ്വീപിലേക്ക് ഇറങ്ങുമ്പോൾ മുതൽ ഒട്ടേറെ കണ്ണുകൾ തങ്ങളെ തുറച്ചു നോക്കുന്ന അനുഭവം ഉണ്ടാകുന്നു എന്നാണ്. നടക്കുന്നതിനിടെ ആരോ തള്ളിയിടുക, ശരീരത്തിൽ നഖം കൊണ്ട് കോറുക എന്ന് കുഴപ്പങ്ങളുണ്ട്. ഇരുട്ടിൽ നിന്ന് ചെവി തുളയ്ക്കും വിധം അലറിക്കരച്ചിലുകൾ സഹിക്കാനാകാതെ രാഖ്യുരാമന ദ്വീപ് വിട്ടോടിയവരും ഏറെയാണ്. അല്പമെങ്കിലും ഭയം മനസ്സിലുണ്ടെങ്കിൽ ദ്വീപിലേക്ക് പോകരുതെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് തന്നെ. പോയ രാത്രി ഒരു കാരണവശാലും നിൽക്കാനും പാടില്ല. കാര്യങ്ങൾ ഗുരുതരമായതോടെ പൊവേലിയ ദ്വീപ് ഇറ്റലി വിറ്റൊഴിക്കുകയായിരുന്നു. ബിസിനസ്സുകാരനായ ലൂയിച്ചി ബ്രഞ്ചോറയാണ് 18 ഏക്കറോളം വരുന്ന ദ്വീപിലെ ഭാഗം വാങ്ങിയത്. 4 ലക്ഷം പൗണ്ടിനായിരുന്നു കച്ചവടം.
ഇതുപ്രകാരം 99 വർഷത്തേക്കാണ് ബ്രുഞ്ചോറയ്ക്ക് ദ്വീപിന്റെ ഉടമസ്ഥാവകാശം. ഇവിടെ പക്ഷേ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും മാത്രം ഉടമ വ്യക്തമാക്കിയിട്ടില്ല. 1.62 കോടി പൗണ്ടെങ്കിലും ചെലവിട്ടാലേ കെട്ടിടങ്ങളെ പുനർനിർമ്മിച്ചെടുക്കാനാവുകയുള്ളൂ. അതിനിടെ ദ്വീപിലെ മൊത്തം അവസ്ഥയെപ്പറ്റി ഇപ്പോഴും അധികം ആർക്കും അറിയുകയുമില്ല. ശവക്കുഴികളെല്ലാം തുറന്ന് ലക്ഷക്കണക്കിന് അസ്ഥിക്കൂടങ്ങൾ നീക്കം ചെയ്യേണ്ടത് പോലുമുണ്ട്. ദ്വീപിലെ ആത്മാക്കളെ ശല്യപ്പെടുത്തി റിസോർട്ട് നിർമ്മിക്കാനോ മറ്റോ ആണ് ശ്രമമെങ്കിൽ ആ നീക്കം ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പ്രേതാന്വേഷികർ ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്നോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.